കാസർഗോഡ് ഓട്ടോ ഡ്രൈവറുടെ ആത്മഹത്യ കേസിൽ ആരോപണ വിധേയനായ എസ് ഐ അനൂപ് മറ്റൊരു ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എസ് ഐ അനൂപിന്റെ മർദ്ദനത്തിൽ മനംനൊന്ത് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ സത്താർ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ എസ് ഐ മറ്റൊരു ഓട്ടോ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്ന വീഡിയോയാണ് പുറത്തായത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഞങ്ങൾ വണ്ടി കേറ്റിടലാന്ന് പറഞ്ഞിട്ടില്ല, വണ്ടി കേറ്റിടല നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് കൂടുതലാ സാറിന്റെ അധിക പ്രശ്നങ്ങളിൽ. ഞാൻ ലൈവിലോട്, ഞാൻ ലൈവിടണോ? ലൈവിടണോ സാറേ? ലൈവിടണോ? ഞാൻ ലൈവിടണോ? ഇത് 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 ശരിയല്ല. എന്താണ് പ്രശ്നം എന്ന് പറയണം. എന്താണ് സാർ ഇത്? ഞാൻ ആരെങ്കിലും കൊന്നിനോ? ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിനോ? ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. എന്താണ് പരാതി? ഞാൻ ആരെയും കൊന്നതാണോ പരാതി? ഞാൻ ആരെയും കൊന്നിനോ? ഇല്ലല്ലോ. ഞാൻ എന്താണ്? ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഏത് കഞ്ചാവിനോ? ഇല്ല. ഞാൻ ആരെങ്കിലും കൊന്നിനോ? ഇല്ല. പിന്നെ എന്തിനാണ്? ഇത് എന്തിനാണ്? ഈ രീതിയിലാണ് എന്തിനാണെന്നാണ് ഈ രീതി ഞാൻ ചോദിക്കുന്നത്. ഈ രീതിയിൽ സാറിനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? ഞാൻ എന്തെങ്കിലും ചെയ്തിനോ? ഞാൻ എന്ത് ചെയ്തിട്ടില്ലോ? ഞാൻ കൊന്നിനോ? ഞാൻ ആരോട് ഞാൻ യാതൊരാകുന്നില്ല. അതിന് പെരുമാറിയിട്ടില്ലല്ലോ. അവരുടെ അച്ഛനോ? അവരുടെ അച്ഛനും അവരെ ഞാൻ അച്ഛനോ? അവരൊന്നും ചെയ്തിട്ടല്ലോ. അവിടെ ഉള്ള അവിടെ ഒരു സിറ്റിയിലായിട്ടുള്ള പരാതി സ്റ്റേഷന്റെ ഉള്ളെന്ന് സംസാരിച്ചു. ഇതേ രീതിയിൽ അല്ലെ? ഇതേ രീതിയിൽ സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചേ. ഞാൻ ഒറ്റയ്ക്കല്ലോ സ്റ്റേഷനിൽ വന്നിട്ടു. ഞാൻ ഒറ്റയ്ക്കല്ലോ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ സ്റ്റേഷനിൽ. ആരും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ അവരെ വിളിച്ചു. ഞാൻ വിളിച്ചു അല്ല അല്ല ഞാൻ ആരെയും ചെയ്തിട്ടുണ്ടോ? ട്രാഫിക് നിയമലംഘനം ആരോപിച്ച് പോലീസ് പിടികൂടിയ ഓട്ടോ തിരിച്ചു നൽകാത്തതിൽ മനം നൊന്ത് ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് മരിക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നറിയിച്ചാണ് ഓട്ടോ ഡ്രൈവർ അബ്ദുൾ സത്താർ എന്ന 60-കാരൻ ആത്മഹത്യ ചെയ്തത്. ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ബന്ധുക്കളടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ നൌഷാദ് എന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയെയും എസ് ഐ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഈ ഒരു ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് എസ് ഐ അനൂപിന് സസ്പെൻഷൻ നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പോലീസ് പിടികൂടിയ ഓട്ടോ വിട്ടുകൊടുക്കാത്തതിൽ പിതാവിന്റെ മരണത്തിന് കാരണമായതെന്ന് അബ്ദുൾ സത്താറിന്റെ മകൻ അബ്ദുൾ ഷാനിസും പറഞ്ഞിരുന്നു. പോലീസിന്റെ നടപടി സത്താറിന് ഏറെ മാനസിക പ്രയാസം ഉണ്ടാക്കിയിരുന്നതായും ഇനി ഒരാൾക്കും ഈ ഗതി ഉണ്ടാവരുതെന്നും പിതാവ് ഓട്ടോ ഓടിച്ച് ലഭിക്കുന്ന വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയമെന്നും ഷാനിസ് പറഞ്ഞിരുന്നു. കാസർഗോഡ് ടൗണിൽ നെല്ലിക്കുന്ന് ബീച്ച് റോഡ് ജംഗ്ഷൻ റോഡിന് നടുവിൽ വഴിതടസ്സം ഉണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഓട്ടോയുടെ താക്കോൽ പോലീസ് ഊരിയെടുത്തത്. അതേസമയം സ്റ്റേഷനിലെത്തിയ തന്നെ കയ്യേറ്റം ചെയ്തെന്നും കോടറിൽ കയറി പിടിച്ചെന്നും എസ് എ അനൂപിന്റെ കയ്യേറ്റത്തിനിരയായ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഓട്ടോ ഡ്രൈവർ നൌഷാദിന്റെ പ്രതികരണം അത്തരത്തിലായിരുന്നു. യാത്രക്കാരുമായുള്ള തർക്കത്തെ തുടർന്നാണ് നൌഷാദിനെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സമയത്ത് അവിടെ എത്തിയ എസ് എ അനൂപ് നൌഷാദിനോട് തട്ടിക്കയറി സുഹൃത്തിനെ വിവരമറിയിക്കാൻ പുറത്തു നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് സമീപം എത്തിയപ്പോൾ എസ് എ പിന്നാലെ എത്തി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും കോടറിൽ കയറി പിടിച്ചെന്നുമാണ് പരാതി. നാട്ടുകാരടക്കം ആവശ്യപ്പെട്ടിട്ടും എസ് ഐ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ കാസർഗോഡ് DYSP സ്ഥലത്തെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. എസ് ഐക്കെതിരെ നൌഷാദ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. സംഭവത്തിന് പിന്നാലെ പലതവണ തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചെന്നും നൌഷാദ് ആരോപിക്കുന്നു. ഓട്ടോറിക്ഷ പോലീസ് പിടിച്ചുവെച്ചിട്ട് 4 ദിവസങ്ങളായെന്നും വീട് പട്ടിണിയിലായതിനാൽ ആത്മഹത്യ ചെയ്യുക അല്ലാതെ മറ്റു വഴിയില്ലെന്നും ആരോപിച്ച് സത്താർ മരിച്ച ഒരു വിവരം കൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ എത്ര ക്രൂരമായ രീതിയിലാണ് ഈ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളോട് എസ് ഐ അനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പ്രവൃത്തി കാണിച്ചിരുന്നത്, കയ്യേറ്റം ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാകും. എന്തായാലും ഇത്തരത്തിൽ തന്റെ വാഹനം വിട്ടുകിട്ടുന്നതിനായി പലതവണ സത്താർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി DYSP അടക്കം പരാതി നൽകി. എന്നാൽ DYSP അടക്കം ഈ ഒരു ഓട്ടോറിക്ഷ വിട്ടു നൽകാൻ നിർദ്ദേശിച്ചിട്ടും എസ് ഐ അനൂപ് ഓട്ടോറിക്ഷ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതിന്റെ
മനോവിഷമത്തിലാണ് തിങ്കളാഴ്ച സത്താർ ജീവനൊടുക്കിയത്. എന്തായാലും കേരളത്തിലെ പോലീസിന്റെ നരനായാട്ടിന്റെ അതിക്രമങ്ങളുടെ മറ്റൊരു ക്രൂര മുഖം കൂടി വെളിവാവുകയാണ്. ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളോടൊക്കെ സ്ഥിരമായി അതിക്രമം കാണിക്കുന്ന, കയ്യേറ്റം ചെയ്യുന്ന ഒരു എസ്ഐ, ആ ഒരു എസ്ഐക്ക് എന്ത് യോഗ്യതയാണ് അല്ലെങ്കിൽ ഏത് രീതിയിൽ അദ്ദേഹത്തിന് പോലീസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കേവലം ഒരു സസ്പെൻഷൻ ഒതുക്കേണ്ട കുറ്റമല്ല എസ്ഐ ചെയ്തതെന്ന് ഈ ഒരു വാർത്തകൾ മനസ്സിലാക്കുന്ന, ദൃശ്യങ്ങൾ കാണുന്ന എല്ലാവർക്കും ബോധ്യമാകും. മാതൃകാപരമായ ശിക്ഷ ഇത്തരം കേസുകളിൽ പോലീസുകാർക്കെതിരെ ഉണ്ടാകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് ടി വി.